സമാജ്വാദി പാർട്ടി മുൻ എംപിയും ഉമേഷ് പാൽ വധക്കേസിലെ പ്രതിയും ആരാണ് കൊല്ലപ്പെട്ട അതിക് അഹമ്മദ് ഗുണ്ടാ മാഫിയ രാഷ്ട്രീയക്കാരനായി മാറ്റി സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പാർലമെന്റിലേക്കും ഉത്തർപ്രദേശ് നിയമസഭയിലേക്കും അംഗമായ അഹമ്മദ് തുടർച്ചയായി അഞ്ചു തവണയാണ് അലഹബാദ് ബസ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായിരത്തി എഴുപത്തിയൊൻപതിൽ കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കടന്ന മാഫിയ ഡോൺ രാഷ്ട്രീയക്കാരനായ അതിഖ് അഹമ്മദിനെതിരെ ഇപ്പോൾ നൂറ് ക്രിമിനൽ കേസുകളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ എ എൻ എസ് റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശിൽ ഗുണ്ട നിയമപ്രകാരം കേസെടുത്ത ആദ്യ വ്യക്തിയാണ് അതിക് അഹമ്മദ് നൂറിലധികം ക്രിമിനൽ കേസുകൾ അതികിന്റെ പേരിലുണ്ടെങ്കിലും പലപ്പോഴും ജാമ്യം നേടാനും സ്വതന്ത്രനായ വിലസ്ഥാനം ഇയാൾക്ക് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇയാൾക്കെതിരെ ആദ്യ കേസ് ഫയൽ ചെയ്യുന്നത് എന്നാൽ സാക്ഷികൾ ഇല്ലാതിരുന്നതിനാൽ യു ഒരു സർക്കാരിനും ഇയാളെ ഒരു കേസിലും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി എസ് പി എം എൽ എ രാജു പാലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന സാക്ഷിയായ ഉമേഷ് പാലിനെ തട്ടിക്കൊണ്ടുപോയി വധിച്ച കേസിൽ യോഗി സർക്കാർ ഇയാൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത് കഴിഞ്ഞ മാസമാണ് അധീക് അഹമ്മദിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് ആയിരത്തി എൺപത്തി ഒൻപതിൽ അലഹബാദ് ബസ്റ്റിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എം എൽ എ സീറ്റിൽ വിജയിച്ചതോടെയാണ് മുൻ ഡോൺ പൊളിറ്റീഷ്യൻ തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ സോനേപാൽ പട്ടേൽ സ്ഥാപിച്ച അപ്നാദലിന്റെ പ്രസിദ്ധം ായിരുന്നു അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രനായി സീറ്റ് നിലനിർത്തിയ ശേഷം അഹമ്മദ് സമാജ്വാദി പാർട്ടിയിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തിൽ തുടർച്ചയായി നാലാം തവണയും വിജയിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തിരണ്ടിൽ അപ്നദലിൽ നിന്ന് അദ്ദേഹം വീണ്ടും സീറ്റ് നേടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ ഫുൽപൂരിൽ നിന്ന് പതിനാലാം ലോക്സഭയിലേക്ക് സമാജ്വാദി പാർട്ടി എം പി ആയി അധിക തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ശ്രാവസ്തി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എസ് പിയിൽ നിന്ന് അധികിന് ടിക്കറ്റ് ലഭിച്ചിരുന്നു അധിക നാലിലൊന്ന് വോട്ട് നേടിയെങ്കിലും ബി ജെ പിയുടെ ദന്തൻ മിശ്രയോട് ഒരു ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എസ് പിയുമായുള്ള ബന്ധം വഷളായതോടെ ഗുണ്ടാസംഘമായി മാറിയ രാഷ്ട്രീയക്കാരന്റെ ഗ്രാഫ് ക്രമേണ കുറയുകയായിരുന്നു അതീഖ് അഹമ്മദിന്റെ ഗുണ്ടാസംഘത്തിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉറപ്പു നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഉത്തർപ്രദേശ് പോലീസ് സമീപകാലത്തൊന്നും നടത്തിയിട്ടില്ലാത്ത വമ്പൻ ഓപ്പറേഷൻ നടത്തിയതും അതീഖ് അഹമ്മദിന്റെ മകൻ അസദ് അഹമ്മദ് ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് മരിച്ചതും അതീഖിന്റെയും കൂട്ടാളികളുടെയും ആയിരത്തി നാനൂറ് കോടി വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും ഈ സ്വത്തുക്കൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത് സമ്പാദിച്ചതാണെന്നും പോലീസ് പറഞ്ഞു കള്ളപ്പണം വിളുപ്പിക്കാൻ അധികം സംഘവും ഉപയോഗിച്ചിരുന്ന അൻപതോളം ഷെൽ കമ്പനികളെയും കണ്ടെത്തി അധികന്റെ ഷെൽ കമ്പനികളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു മറ്റാരുടെ ഉടമസ്ഥതയിലുള്ള ഡമ്മി കമ്പനികളാണ് ഇവയെന്നാണ് ഇവിടങ്ങളിൽ നിന്നും കണ്ടെടുത്ത രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് അൻപതിലധികം ഷെൽ കമ്പനികൾ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിനെല്ലാം പിന്നിൽ അധികം ഗ്യാംഗുമാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഇ ഡി വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും